நாடிவன் புனித நாடிவன் வீர நாடிவன் இக்ரோ வல்ல நாடிவன் வீர நாடிவன் இக்ரோ ഞാനും ചായ കുടിച്ചിട്ടില്ല. നീ ആരടാ അമിതാഭ് ബച്ചനോ? തല ഇറങ്ങി നിക്കടാ. ഇപ്പൊ അജു വർഗീസ് ആയി. ഇതാടെ കയ്യില് ഫോണാണ്. എന്ത് ഫോൺ? സാംസങ്ങിന്റെ ഫോൺ. സാംസങ് മൊബൈൽ കമ്പനിയുടെ ഫോൺ ആണ് ചേട്ടാ. ഇതിൽ ഫേസ്ബുക്ക് ഉണ്ട്, വാട്സ്ആപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചേട്ടാ. കക്കൂസ് ഉണ്ടോ? അയ്യേ കക്കൂസ, കക്കൂസ് ആരെങ്കിലും ഈ ഫോണിൽ കൊണ്ടിടക്കും ചേട്ടാ. വീട്ടിലെ കക്കൂസ് ഉണ്ടോ? അടിയടിച്ചോണ്ടല്ലോ എടാ. നിന്റെ അച്ഛൻ കക്കൂസ് പണിയാനുള്ള അപേക്ഷയായിട്ട് പഞ്ചായത്ത് ഓഫീസിന് വരാന്തല് കയറി ഇറങ്ങി നടക്കാണ്. അപ്പൊ അവൻ സാംസങ്ങിന്റെ മൊബൈൽ ഹലോ കാശ്. എന്തേ കാശേ? കാശില്ല. എന്താടാ അവിടെ വെച്ചേക്ക്? എന്ത് അവിടെ വെച്ചേക്കാൻ? നീയോ? ഏയ് കാശ്, ഇല്ലെന്ന് മുമ്പ് പറഞ്ഞില്ലടാ. എന്നാ അവിടെ വെച്ചേ? ഓ ടൗണിലെ സ്കൂളില് മൂന്ന് ഏൽ പഠിക്കുന്ന രാധാകൃഷ്ണൻ പിപ്പിയുടെ അച്ഛനല്ലേ നീ? അതെ. ഇവിടെ എന്താ ഇരിപ്പുണ്ടല്ലോ? ഇതെന്തിനാണോ എന്നെ തന്നെയാ? നിന്റെ ആ വൃത്തികെട്ട കൂതറ ചെക്കൻ എന്നെ കാണുമ്പോ വിളിക്കുന്ന പേരെന്താന്നറിയോ? എന്തുവാ? ഹിക്രോ എന്ന്. എന്തോന്ന്? ഹിക്രോ. എന്താ ഇപ്പൊ ചിരിച്ചത്? അല്ല അല്ല, ഈ രൂപം ഹിക്രോ എന്നുള്ള പേരൂടെ കേട്ട ഇത് ആർക്കാ ചിരി വരാത്ത? ആ പേര് കിട്ട നീ പോലും ചിരിച്ചില്ലേ? പക്ഷെ എന്റെ അപ്പൻ എനിക്ക് പള്ളിയിലിട്ട പേരെന്താന്ന് അറിയോ? ബെഞ്ചമിൻ ബ്രൂണോ. കണ്ടോ, ഞെട്ടില്ലേ? എന്നാൽ എന്റെ ഒരു ചിറ്റ, ജനജ ചിറ്റ, ചെറുപ്പത്തിൽ എന്നെ ഓമനിച്ച് വിളിച്ച പേരാണ് ഇക്രൂ എന്ന്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ആ ചെറ്റ ചിറ്റയുടെ നാവ് ചവിട്ടി പൊളിച്ച് കൈയും കാലും തല്ലി ഓടിച്ചവനാണ് ഞാൻ. ആ കേസ് ഇപ്പഴും നടന്നോണ്ടിരിക്കുക. ഈ ചുക്കലാരും എന്നെ ഇക്രൂ എന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. രാധാകൃഷ്ണൻ പിപ്പിക്കും. കണ്ടല്ലോ കാശ്. കാശ് ഇല്ലെന്ന് കൊറേ നേരായിട്ട് പറയല്ലടാ. എന്നാ അവിടെ വെച്ചേക്ക്? ഇത്രയും ചെയ്തിട്ട് നിന്നെ കേട്ടില്ലല്ലേ കാളിദാസാ.